വീണ്ടും വരുന്നവനായ കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധ നാമം വീണ്ടും ഒരിക്കൽ കൂടെ മഹത്വം എടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച കർത്താവിൻ്റെ നാമത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ഈ വലിയ ചലനത്തിൽ എനിക്കും ഭാഗമാകുവാൻ ദൈവം നൽകിയതായ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതായ കോട്ടയം ക്ഷണിച്ചാൻ ഈ മീറ്റിങ്ങിൻ്റെ സ്തോത്രം ഭാരവാഹികളായിരിക്കുന്നതായ പസ് ജേക്കബ് ജോൺ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ ഉണർവിൻ്റെ കുടയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അസൂയില്ലാത്തവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൻ്റെ ചെയർമാനായിരിക്കുന്ന പാസ്റ്റർ തോമസ് കുര്യൻ, സ്തോത്രം. പാസ് കെ സി ജോൺ, സ്തോത്രം. എനിക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ മീറ്റിങ്ങിന് ദൈവവചനം ശുശ്രൂഷിക്കുന്ന പാസ് ടിനു ജോർജ്, സ്തോത്രം. അതെ, ഈ മീറ്റിങ്ങിന് വേണ്ടി വളരെ അത്യാധ്വാനം ചെയ്യുന്നതായ ബ്രദർ ഗ്ലാസ്റ്റൺ, സജി പോൾ, സ്തോത്രം. പാസ്റ്റർ ഓ എൻ രാജുക്കുട്ടി, ഡോക്ടർ കോശു വൈദ്യൻ, നൂറുകണക്കിന് പേരുകളെ ഇങ്ങനെ പറവാൻ തെക്കുന്ന കഴിയും. സ്തോത്രം. എല്ലാവരെ കർത്താവ് ബലപ്പെടുത്തുമാറാകട്ടെ. ഇത് ഉണർവിൻ്റെ നാളുകളാണ്, ഇത് ഉണർവിൻ്റെ തലമുറയാണ്. നഷ്ടപ്പെട്ടത് വ്യക്തിയായി, കുടുംബമായി, സഭയായി, ദേശമായി, ദൈവമായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം തിരികെ നൽകുന്നതായ കാലങ്ങളാണ്. കം ഓൺ, വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. ഞാൻ പാടാൻ വന്ന പാട്ട് ഫസ്റ്റ് ടുനു പാടുവാൻ വേണ്ടി പോകുകയാണ്. സോ ഐ വാസ് ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ഷാൽ വി സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്? ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്. താങ്ക് യു ജീസസ്. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളെ ഉയർത്തി, ആത്മാവ് അഭിഷേകം പ്രാപിച്ച എല്ലാ പ്രിയപ്പെട്ടവനും ഇരു കരങ്ങളെ ഉയർത്തി, ഇരു കരങ്ങളെ ഉയർത്തി. മോശയുടെ കരം ഉയർന്നപ്പോൾ ജനം ജയിച്ചു, ഇസ്രായേലിന് ജയമുണ്ടായി. ജയിച്ചവർക്ക് മാത്രമേ കൈ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ജീവിതത്തിൽ ശുശ്രൂഷകളിൽ ജയിച്ചവർക്ക് മാത്രമേ കരങ്ങളെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ലോക്കൽ മലയാളം മാറ്റിവെച്ച് സ്വർഗീയ ഭാഷകളിൽ കമാൻ, രണ്ട് കരങ്ങളെ ഉയർത്തി. എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചേട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിക്കട്ടെ. ക്വയർ കണ്ണുകളെ അടച്ച് സ്തോത്രമാതി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കട്ടെ. ആ സഹോദരന്മാരുടെ ശബ്ദം ഉയരട്ടെ, ആ സഹോദരിമാരുടെ ശബ്ദം ഉയരട്ടെ. താങ്ക് യു ജീസസ്. രേഖമന രഘുനിയ ശാന്തലന മഹോസേ ബ്രാന്തുലിനി ആന്തര രമസേഖേനി ഹംസാനാര്യക്ഷ ജുപദോ ലേഖമനി ഹാംധുല നമോ ശ്യാംധുലിനി ആസി. യെസ്, 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 യെസ്. തീ വീഴുന്നു, തീ വീഴുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീ ഇന്ന് രാത്രി ഈ പന്തലിൻ്റെ, ഈ ഗ്രൗണ്ടിൻ്റെ ഒരറ്റം മുതൽ മറ്റം വരെ ചലിക്കുന്നു. ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരെ കർത്തവ് തൊട്ട് തുടക്കുന്നു. യെസ്, ദൂതന്മാരുടെ ശക്തമായ ശുശ്രൂഷ, ശക്തമായ ചലനം, ശക്തമായ ചലനം വെളിപ്പെടുന്നു. ഈ രാത്രി രോഗികൾ സൗഖ്യമാകും. ഇന്ന് രാത്രി ദുഷ്ടം, ദുഃഖങ്ങൾ തകരും. ഇന്ന് രാത്രി മന്ത്രക്കെട്ടുകൾ, ആഭിചാര മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉടയ്ക്കപ്പെടും. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. അതെ, യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷി ദേഹം, ദേഹി ആത്മാവിൽ ജീവിതങ്ങൾ വെളിപ്പെടുവാൻ പോകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കും. മൂടിയിടുമ്പോൾ ലോക വെളിച്ചമാവനയു രോഗികൾ ആയിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുത് അവരാലയത്തിൽ സ്വർഗനഗള നമ്മെ നിറച്ചിടും അനുദിനവു അവരാലയത്തിൽ സ്വർഗനഗള നമ്മെ നിറച്ചിടും അനുദിനവു. ഇരു കരങ്ങളെ ഉയർത്തി സ്വർഗം കേൾക്കട്ടെ. യേശു, യേശു, യേശു ആരിലും വലിയവ യേശു
യേശു യേശു ആശ്വാസങ്ങളുടെ ഉടമസ്ഥനായ കർത്താവേ, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന വാഗ്ദത്ത പ്രകാരം ഈ ശനിയാഴ്ച രാത്രിയിലും സ്വർഗം ചായ്ച്ച് അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന അങ്ങയുടെ വിലയേറിയ ദയയ്ക്കും കൃപയ്ക്കുമായി നന്ദിയോട് സ്തോത്രം. അഞ്ചപ്പത്തെ രണ്ട് മീനിനെ വാഴ്ത്തി നുറുക്കി പുരുഷാരത്തിന് നൽകി തൃപ്തിപ്പെടുത്തിയവനായ കർത്താവ്, സ്വർഗീയ സിംഹാസനങ്ങളിൽ നിന്ന് തന്നെ ഈ രാത്രിയും ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബലവാനെ പിടിച്ചു കട്ടിയിട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല എന്നാറിൽ ചെയ്ത സകല നാമത്തിന് മേലായ നാസ്രയനായ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തിരുവല്ല ദേശാധിപതിയെ, ഇന്ന് രാത്രി ദൈവജനമാകുന്ന ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ബന്ധിക്കുന്നു. അമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ മേൽ ഇന്ന് രാത്രി ജയവും വിടുതലും ഏറ്റെടുക്കുന്നു. ദുഃഖങ്ങളെ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേക സാന്നിധ്യത്തിനായി സ്തോത്രം. വചനത്തിന്റെ വാതിൽ ഇവിടെ നിന്ന് തുറക്ക്, എല്ലാ രോഗികളെ ഇവിടെ നിന്ന് സൗഖ്യമാക്ക്, ബദ്ധന്മാർ വിടുവിക്കപ്പെടട്ടെ, കുരുടന്മാർക്ക് കാഴ്ചയുണ്ടാകട്ടെ, അങ്ങയുടെ പ്രസാദ വർഷം ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. തലയ്ക്ക് മുകളിൽ രണ്ട് കരങ്ങളെ ഉയർത്തി, തലയ്ക്ക് മുകളിൽ രണ്ട് കരങ്ങളെ ഉയർത്തി, ഓ കരങ്ങളെ അടിച്ച് കരങ്ങളെ അടിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്തേ. കമാൻ എവരിവൺ, ശക്തിയായി ശബ്ദം ഉയർത്തി, ശക്തിയോടെ. ആരാ നിർത്തിയത്? കമാൻ തുടരട്ടെ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. മരിച്ചതെല്ലാം വീട്ടിൽ പോട്ടെ. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. Yes, get ready. The tsunami of the Holy Spirit. 2024 tsunami of the Holy Spirit. ദേവസ്വം നമ്മൾ കണ്ടിട്ടുണ്ട്, തിരമാലകൾ നമ്മൾ കണ്ടു, അതേ സാൽവേഷൻ രക്ഷയുടെ വേവ്സും നമ്മൾ കണ്ടു, സൗഖ്യത്തിന്റെ വേവ്സും നമ്മൾ കണ്ടു, പെന്തക്കോസ്റ്റിന്റെ വേവ്സും നമ്മൾ കണ്ടു. ഇന്ത്യൻ ചർച്ച് പരിശുദ്ധാത്മാവിന്റെ സുനാമി കാണുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് അസൂയയില്ലാതെ ദൈവത്തെ സ്തുതിക്ക്. Hallelujah. Thank you. I will. Don't worry. We are not under the control of the local police, but the Holy Spirit. വേദപുസ്തകം എടുത്താടെ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി നാലാം അധ്യായം. താങ്ക് യു പാസ്റ്റർ ഷിബു. നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി നാലാം അധ്യായം, ഹോസ്പിറ്റൽ വരാന്തയിൽ നിൽക്കുന്നതിനേക്കാൾ, കോടതി വരാന്തയിൽ നിൽക്കുന്നതിനേക്കാൾ, പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ 30 സെക്കൻഡ് കൂടെ നിൽക്കുന്നത് ഒത്തിരി നല്ലതാണ്. ബൈബിളുള്ള എല്ലാവരും എടുത്താടെ. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 4:32 and 33. Apostle Pravati 4th Adhyayam 32-33 Vakyangal. Vishwasichuvara Kootam Eka Hridayum Eka Manasum Ullavar Aayirunnu. Thanikkullathu Swantham Ennum Aarum Paranjilla. Sagalavum Avarkku Poduvaga Aayirunnu. Apostlemar Mahashaktiyode. Ellavarum Paranje Mahashakti. Ayyo, adilloru Shakti illallo. Ellavarum Para Mahashakti. Come on, കേരളത്തിന്റെ സ്പൈസിയിൽ കേൾക്കട്ടെ. മഹാശക്തി, അപ്പോസ്തലന്മാർ മഹാശക്തിയുടെ കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം
കൃപ ലഭിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ധാരാളം കൃപ ലഭിച്ചിരുന്നു, ധാരാളം. സോ ഈ രാത്രി ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവം ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ദൈവിക ദൂത് ഇതാണ്. ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ചേർച്ച്, ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ചേർച്ച്. സഭയുടെ മഹത്വം, മഹത്വം കുറയുന്നതല്ല, ദൈവസഭയുടെ മഹത്വം വർദ്ധിക്കുന്നതാണ്. ഓ കം ഓൺ, ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ആമേൻ പറഞ്ഞു കേട്ടോ. നല്ല അകലമുണ്ട്, ശക്തിയോടെ സ്തോത്രം പറഞ്ഞാലേ നമ്മൾ കേൾക്കത്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. അഞ്ച് കാര്യം ഈ ഇന്ന് രാത്രി മുതൽ നിങ്ങളിൽ വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. ഒന്ന്, സ്തോത്രം, വിശ്വാസം വർദ്ധിപ്പാൻ പോകുന്നു. രണ്ട്, കൃപ വർദ്ധിപ്പാൻ പോകുന്നു. കാരണം എന്റെ ബൈബിൾ പറയുന്നു, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക്. രണ്ട്, കൃപയിൽ നിന്ന് കൃപയിലേക്ക്. മൂന്ന്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക്. നാല്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്. അഞ്ച്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്. വേദപുസ്തകം നിങ്ങൾ ഉയർത്തിയെങ്കിൽ, യേശു കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം കുറഞ്ഞുവെങ്കിൽ, ഈ രാത്രി കേൾക്കണമേ, നീ തകർന്ന് കിടക്കുന്നത് ആരും കുനിഞ്ഞു നോക്കത്തില്ല, പകരം കടുകൻ ചിറകുകളിൽ നീ ഉയരങ്ങളിൽ പറക്കുന്നത് സകരനം തല ഉയർത്തി നോക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം യേശു നിന്റെ ആൽഫയാണ്, യേശു നിന്റെ ഒമേഗയാണ്, നിന്റെ ദൈവിക മേന്മ ഇതുവരെ ആരും കണ്ടിട്ടേയില്ല. ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ചേർച്ച്. അപ്പോ ചില പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഏറ്റവും കുറഞ്ഞ 39 പ്രാവശ്യം കാണുന്നതായ ഒരു പദമാണ് ഗ്രേറ്റ്നെസ്. മഹാ, സ്തോത്രം, ശക്തിയെന്ന്, അല്ലെങ്കിൽ മഹാകൃപയെന്ന്, മഹാ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ വലിയ ശക്തിയിൽ 39 പ്രാവശ്യം ഡോക്ടർ ലൂക്കോസ് അല്ല, പകരം തെറ്റുപറ്റാത്ത തൃത്വത്തിൽ മൂന്നാമനായ ഈ സർവീസിന്റെ യോഗം, ഈ സർവീസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് 39 പ്രാവശ്യമാണ് ഗ്രേറ്റ്നെസിന്റെ പദം, ഗ്രേറ്റ്നെസ് എന്ന പദം അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ദൈവം ചെറിയവനല്ല, നമ്മുടെ ദൈവം മഹാദൈവമാണ്. സ്തോത്രം, നിന്റെ അപ്പനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിലെ അപ്പൻ മഹാൻ എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. നമ്മുടെ ദൈവം ലോക്കൽ അല്ല, സ്തോത്രം അതെ, എന്നാൽ നമ്മുടെ ദൈവം യൂണിവേഴ്സൽ അത്രേ. സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമേ ഇല്ല. അനേകർക്ക് ശക്തി ഉണ്ടായിരിക്കാം, എന്നാൽ ദൈവം സർവശക്തൻ അത്രേ. ഓ, അനേകർ ജ്ഞാനികളായിരിക്കാം, എന്നാൽ ദൈവം, സ്തോത്രം അതെ, സർവജ്ഞാനി അത്രേ. പലരും പറയുന്നുണ്ടായിരിക്കാം, തിരുവനന്തപുരത്ത് ഉന്നതന്മാരുണ്ട്, അതിനപ്പുറത്ത് ഡൽഹിയിൽ ഉന്നതന്മാരുണ്ട്, എന്നാൽ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, നാഷണൽ ക്യാപിറ്റലിൽ, ലോകത്തിന്റെ വിവിധ പട്ടണങ്ങളിൽ ഉന്നതന്മാർ ഉണ്ട് എങ്കിൽ, ഉന്നതന്മാർ അവിടെ ഇരിക്കട്ടെ, സ്വർഗത്തിൽ നിനക്കായി ജാഗരിക്കുന്ന അത്യുന്നതനുണ്ട്. യെസ്, അവൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇന്ന് രാത്രി സഹോദരനെ, സഹോദരിയെ, നിന്റെ മുൻപിൽ പല്ലിളിച്ച് വെല്ലുവിളിക്കുന്ന ഒരു മഹാപർവ്വതം ഉണ്ട് എങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്ന യേശു, നീ വിശ്വസിക്കുന്ന കർത്താവ്, ഹീസ് എ മൗണ്ടൻ റിമൂവർ, അവൻ പർവ്വതങ്ങളെ നിഷ്കാസനം ചെയ്യുന്നവനാണ്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, അതെ, ആരും നടന്നിട്ടില്ലാത്ത ബ്രാൻഡ് ന്യൂ വഴിയെ കടൽ വിഭാഗിച്ച്, തന്റെ മൂക്കിലെ ശ്വാസത്താൽ കടൽ വിഭാഗിച്ച് നടത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ നന്ദി പറഞ്ഞാണ്. ഇന്ന് രാത്രി നീ ബന്ധനത്തിലായിരിക്കുന്നെങ്കിൽ, ഏതോ കെട്ടിൽ നീ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞാൻ പ്രസംഗിക്കാനല്ല വന്നത്. ഈ രാത്രി ഈ പ്രവചന ദൂത് കേൾക്കുമ്പോൾ നിന്റെ ജയിലുകൾ പൊളിയുവാൻ വേണ്ടി പോകുന്നു. കാരണം നമ്മുടെ കർത്താവ് ഹീസ് എ ജയിൽ ബ്രേക്കർ, അവൻ കാരാഗ്രഹങ്ങളെ തകർക്കുന്നവൻ തന്നെയാണ്. സോ മഹാനായ ദൈവം, ഉന്നതനായ കർത്താവ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നവൻ, സകലത്തിന് ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവൻ, സൃഷ്ടാവാം ദൈവം, വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ പദ്ധതിക്ക് വേണ്ടി 12 പേരെ തിരഞ്ഞെടുത്തു. 12, അത് ദൈവിക അധികാരത്തെ കുറിക്കുന്നു. 5 വർഷം കഴിയുമ്പോൾ മാനുഷിക
അധികാരങ്ങൾ മാറുന്നു. എന്നാൽ ദൈവം സർവാധികാരിയായി തുടരുന്നു. 12 പേരെ കൂട്ടിക്കൊണ്ട് ഇന്നറിയപ്പെടുന്ന ബെന്യാസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യേശു കർത്താവ് കടന്നുപോയി. എന്നിട്ട് അതിൻ്റെ മുഖ്യധാര അജണ്ട അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ അജണ്ട പറഞ്ഞത് അടച്ചിട്ട മുറിയിൽ അടക്കം പറഞ്ഞതല്ല. സ്തോത്രം, അടച്ചിട്ട മുറിയിൽ അടക്കം പറഞ്ഞിട്ടല്ല യഹൂദ ഗോത്രത്തിലെ സിംഹം തൻ്റെ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ബെന്യാസ് എന്ന സ്ഥലത്തേക്ക്. നിങ്ങളുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പേര് ഫിലിപ്പിന്റെ കൈസരിയ. സകല അന്യാരാധന മണ്ഡലങ്ങളും ആൾട്ടറുകളും നിറഞ്ഞിരിക്കുന്ന ആ സ്ഥാനത്ത് സ്തോത്രം, യേശു കർത്താവ് കടന്നുപോയി പറഞ്ഞു, I will raise my church and no gates of hell cannot prevail against it. ഞാൻ എൻ്റെ സഭയെ പണിയും. സഹോദരങ്ങളെ, വ്യക്തിപരമായി ഞാൻ പറയട്ടെ, നിന്നെ യേശു കർത്താവ് പണിത് ഉയർത്തുമെന്ന്, നിന്നെ കർത്താവ് പണിത് ഉയർത്തുമെന്ന്, നിന്റെ ജീവിതത്തെ, നിന്റെ തലമുറയെ, നിന്റെ ഭവനത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ ശുശ്രൂഷയെ കർത്താവ് പണിത് ഉയർത്തുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ, ആൽഫാ എന്ന് പറഞ്ഞ് ആരംഭിച്ചവൻ ഒമേഗ എന്ന് പറഞ്ഞ് തീർത്തിട്ട് മാത്രമേ തൻ്റെ കൈ പിൻവലിക്കത്തുള്ളൂ. ഇടയ്ക്ക് താഴ്വരകൾ ഉണ്ടായിരിക്കാം, ഇടയ്ക്ക് നോട്ടിൻ്റെ കളർ മാറുമായിരിക്കാം, ഇടയ്ക്ക് ഒമിക്രോണും കൊറോണയും കയറി വരുമായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ അറിയാതെ വന്നതെല്ലാം അറിയാതെ വിട്ടുപോകും. God is in control. കരങ്ങളെ അടിക്കുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ച്, ആരെങ്കിലും കരമടിക്കുമെന്ന് ഞാൻ വെറുതെ വിചാരിച്ച്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കേൾക്കണമേ പ്രിയ സഹോദരി സഹോദരന്മാരെ. അതേ സ്തോത്രം, കർത്താവ് തൻ്റെ ഭക്തതയ്ക്ക് വേണ്ടി സഭയെ വിളിച്ചു വേർതിരിച്ച്. അതിൻ്റെ പദമാണ് നിങ്ങൾക്കറിയാം, എക്ലീഷ്യ. ദാറ്റ് മീൻസ് ദൈവിക പദ്ധതിക്ക് വേണ്ടി കർത്താവ് സ്തോത്രം അതെ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ കൂട്ടം. അവർക്കുണ്ടായിരുന്നതായ പ്രത്യേകത അപ്പോസ്തല പ്രവൃത്തി 4:33 പറയുന്നു, മഹാകൃപ ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ വലിയ കൃപ ലഭിച്ചിരുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, വലിയ കൃപ. അയ്യോ പോരാ, ഒരിക്കൽ കൂടെ. ആ ഈ കമ്മിറ്റിയിലും കൗൺസിലും ഒക്കെ പറയുന്ന പോലെ നല്ല ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ. അയ്യോ അതെല്ലാം പിരിച്ചുവിട്ടോ, ഇവിടെ എങ്കിൽ രക്ഷപ്പെട്ടു, എങ്കിൽ കർത്താവ് ഇന്ന് രാത്രി വരെ. ഹല്ലേലൂയ. വലിയ കൃപ, വലിയ കൃപ. What do you mean by grace of God? എന്താണ് ദൈവത്തിന്റെ കൃപ? ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിവുള്ളതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ കൃപ. നിന്റെ വീട് ചെറുതായിരിക്കാം, നിന്റെ സാഹചര്യം മോശമായിരിക്കാം, ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കാം, ലോകം മുഴുവൻ നിന്നെ ചവിട്ടി തേക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ സകലർക്കും ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചിരിക്കുന്നു. തിത്തോസ് 2:11 പറയുന്നു, രക്ഷാകരമായ കൃപ സകലർക്കും ഉദിച്ചിരിക്കുന്നു. 6:8 നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചു. ഓ ലൂക്കോസ് 1:30 മറിയക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ ലഭിച്ചു. പണ്ട് പഴയ നിയമത്തിൽ ചിലർക്ക് മാത്രം കൃപ ലഭിച്ചു എങ്കിൽ, പുതിയ നിയമകാലത്ത് ഇന്ന് രാത്രി നേരത്തെ വന്നവർക്കും താമസിച്ചു വന്നവർക്കും അതെ ആരാണെങ്കിലും സകലർക്കും ദൈവ കൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ. ദൈവ കൃപ ഉദിച്ചു എങ്കിൽ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിന്റെ ലൈഫിലൂടെ വെളിപ്പെടുവാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിന്റെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യു ആർ എ മിറർ. നീ ഒരു കണ്ണാടിയാണ്. സൂര്യ ബിംബം പ്രതിഫലിക്കുന്നത് പോലെ നീതി സൂര്യന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. എന്റെ കർത്താവിന് നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമേ അല്ല. അങ്ങനെയെങ്കിൽ കൃപ നിന്റെ ജീവിതത്തിൽ ലഭിച്ചാൽ നിനക്കും അസാധ്യമായി ഒന്നും അതേ കാണുകയില്ല. എങ്ങനെ പറവാൻ കഴിയും? 1 കൊരിന്ത്യലേഖനം 15:10 വായിക്കുമ്പോൾ പൗലൂസിന്റെ ശുശ്രൂഷകള്, പൗലൂസിന്റെ അധ്വാനം, പൗലൂസ് ദൈവത്തിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷൻ ഒരുമിച്ച് നോക്കിയാൽ ഞാൻ എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ അതിശയിച്ചു പോയി. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ ഇത് ചെയ്തത്, വലിയൊരു കൂട്ടം ജനതയാണോ ഇത് ചെയ്തത് എന്ന് അതിശയിക്കുമാറ് ദൈവം ആ മനുഷ്യനെ ഉപയോഗിച്ചു. ഓ, ഒന്ന് നിർത്തിക്കോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്തോത്രം, ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പിതാക്കന്മാർ തുടങ്ങി ദൈവജനത്തെ നോക്കി പറയട്ടെ, നിന്റെ ശവപ്പെട്ടി പൊങ്ങുമ്പോൾ ഒരു കൂട്ടം ജനമാണോ ഇത് ചെയ്തത്, ഒരു സമൂഹമാണോ എന്ന് ചെയ്തത് എന്ന് അതിശയിക്കുമാറ് കോതി തീരും വരെ കൃപ തന്ന് ദൈവം നിന്നെ ഉപയോഗിപ്പാൻ പോകുകയാണ്.
Yes, adana deva kruba. Paulus parayunu stotram njan alla adhwanichathu ennilulla devathinte krubayathre adhwanichathu stotram ee raathri manasilakkanam enne kondathu pattathilla enne konde idu kaliyathilla enikku paadan kadivilla allekil enikku ezhuthan kadivilla enikku aathi cheyan pattathilla ennarekkalum parayunu engil yeshuvinte naamathil ninte veli ee doodinte munpil poliyukayanu നിന്റെ മതിൽക്കെട്ടുകൾ തകരുകയാണ്. ഒരിക്കൽ കൂടെ നിന്നെ പരിധി, നിനക്കെതിരെ പരിധി പറയുന്ന സകല പരിധികളും പരിമിതികളും ഞാൻ 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 ഒരിക്കൽ കൂടെ പറയട്ടെ, നിനക്കെതിരെ പരിധി പറയുന്ന, പരിമിതി പറയുന്ന സകല കെട്ടുകളും മട്ടുകളും ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ പൊളിഞ്ഞു വീഴുന്നു. നിനക്കും നീ തന്നെ അത്ഭുതം അത്ഭുതമാകുവാൻ വേണ്ടി പോകുന്നു. നീ പറയാത്ത ദൂത് നീ പറയുവാൻ പോകുന്നു. നീ ഓടാത്ത വേഗതകൾ നീ കർത്താവ് വേണ്ടി ഓടുവാൻ പോകുന്നു. നീ ചെയ്യാത്ത കാര്യം ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നീ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആൾ മാറിയവനായി സഹോദരനെ, ആൾ മാറിയവളായി സഹോദരിയെ, ദൈവം കൃപ നൽകി നിന്നെ മാറിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം അവൻ കൃപയുടെ ദൈവമത്രേ. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. യഹൂദ തൽമൂദ് പറയുന്നു, യോസെഫിന് അപ്പൻ നൽകിയ ആ കോട്ടിന് 12 കളർ ഉണ്ടായിരുന്നു എന്ന്. കാരണം 12 ഗോത്രങ്ങൾക്ക് 12 കളർ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൂതന്മാർ ഇറങ്ങി നിന്റെ കളറുകൾ, മൾട്ടി കളറുകൾ നിന്റെ ജീവിതത്തിൽ അതേ പകരുകയാണ്. ഇന്ന് രാത്രി ഗെറ്റ് റെഡി, യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ പറയാത്തതും ചെയ്യാത്തതും ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ മഹാകൃപ നിന്റെ മേൽ കർത്താവ് വെളിപ്പെടുത്തുന്നു. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ ഉയർത്തി. ഹല്ലേലൂയ്യ പറഞ്ഞേ. യെസ്, നമ്പർ 2. രണ്ടാമത് വേദപുസ്തകം പറയുന്നു, നാല് കാര്യേറ്റിന് പാസ്റ്റേ ഞാൻ പറയത്തുള്ളൂ, 39 നാല് കാര്യം, നാല് തൂണുകളാണ് ദൈവാത്മാവ് എന്നെ കാണിച്ചത്. നാല് തൂണുകൾ, നാല് തൂണുകൾ. എന്തോ നിന്നിൽ പെർമനൻ്റായി റെസ്റ്റ് ചെയ്യുവാൻ അഭിഷേകത്തിൻ്റെ തൂണുകൾ ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഉയരുവാൻ വേണ്ടി പോകുകയാണ്. യെസ്, ഒന്ന്, നമ്പർ 1, ദൈവത്തിൻ്റെ കൃപ, മഹാകൃപ. രണ്ട്, വേദപുസ്തകം പറയുന്നു മഹാഭയം. എല്ലാവരും പറഞ്ഞാട്ടെ മഹാഭയം. യെസ്, അല്ലെങ്കിൽ വലിയ ഭയം. പറഞ്ഞാട്ടെ വലിയ ഭയം, വലിയ ഭയം, വലിയ ഭയം. ഭയം, ഭയമുള്ളത് കൊണ്ട് ആരും മിണ്ടിയില്ല പാസ്റ്റർ, ഭയമുള്ളത് കൊണ്ട് ആരും മിണ്ടിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ല, ഹൈദരാബാദായിരുന്നു. സ്തോത്രം, ഉറങ്ങാതെ വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്നത്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ എല്ലാ നെഗറ്റീവ് ഭയവും ഇവിടെ നിന്ന് കടവാവൽ പറന്നു പോകുന്നത് പോലെ. Come on. Ella manushika bhayam vittu pogatte, ella paisadhika bhayam vittu pogatte. Hey, peeruthathin yaatave, listen to me, get out of these people. Ella bhayathin aatmava maari pogatte. നീ രാത്രി മനസ്സിലാക്കണമേ, ഒരുത്തിനെ നീ ഭയപ്പെടല്ല, ഒന്നിനെ നീ ഭയപ്പെടല്ല. സ്തോത്രം, ആരെയും നീ ഭയപ്പെടല്ല. ഭയത്തിലല്ല നീ ജീവിക്കേണ്ടത്, നീ മഹത്വത്തിലാണ് ജീവിക്കുന്നത്. നീ രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, പ്രവചന ദൂത് ഇതാണ്, നീ ഭയപ്പെടുന്നത് നിനക്ക് ഭവിക്കയില്ല, നീ ഭയപ്പെടുന്നത് നിന്റെ തലമുറയ്ക്ക് ഭവിക്കയില്ല, നീ ഭയപ്പെടുന്നത് നിന്റെ ശുശ്രൂഷയ്ക്ക് ഭവിക്കയില്ല. പകരം ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, എന്തോ വലുത് ചുരുൾ അഴിഞ്ഞു വരുന്നത് പോലെ ദൈവത്തിന്റെ വലിയേറെ കൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. കമാൺ, കരങ്ങൾ അടിച്ച ജനം ദൈവത്തെ സ്തുതിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ഹല്ലേലൂയ. അനന്യാസ്, സഫീറ, സ്തോത്രം, സഭയുടെ മുൻപിൽ മരിച്ചു വീണ യേശുവിൻ്റെ നാമത്തിൽ. കാരണം സഭയുടെ കണ്ണ് കറപ്ഷൻ ഇല്ലാത്ത കണ്ണാണെങ്കിൽ, ഓ കമാൻ, സഭയുടെ കണ്ണ് കറപ്ഷൻ ഇല്ലാത്ത കണ്ണാണെങ്കിൽ, ഹല്ലേലൂയ, സഭയെ ലോകം ഭയപ്പെടും. ആ ആ ആ, ഓ കമാൻ, യെസ് യെസ് യെസ്, സഭയെ ലോകം ഭയപ്പെടുവാൻ വേണ്ടി പോകുന്നു. ദൂതാണ്, സീസൺ മാറുകയാ, സീസൺ മാറുകയാ, ഇന്ന് രാത്രി മുതൽ സീസൺ മാറുകയാ. ഇപ്പോ സഭ ലോകത്തെ ഭയപ്പെട്ടിട്ടിരിക്കാങ്ങളെ, എന്നാൽ യേശുവിന്റെ നാമത്തിൽ 2024 സൈന്യധാരമല്ല, ശക്തിയാലമല്ല, ദൈവത്തിന്റെ. Hey!
ഗവൺമെന്റ് കേൾക്കട്ടെ, അധികാരികൾ മനസ്സിലാക്കട്ടെ, greater is he who is in us than what who is done than the അവരിലുള്ളവരെക്കാൾ വലിയ ഒരുവൻ നിന്നോട് കൂടെയുണ്ട്. നീ തിരുവല്ല നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് അല്ല, നീ നഗരസഭയുടെ വേസ്റ്റ് ബോക്സ് അല്ല, ദൈവം നിന്നോട് കൂടെ. ഓ ആരെങ്കിലും ആമേൻ പറയോ, ദൈവം നിന്നോട് കൂടെ. യേശു നിന്റെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നിന്റെ മീതെ, ദൂതന്മാർ നിന്റെ ചുറ്റും, ശത്രുവായ സാത്താന്റെ തന്ത്രങ്ങൾ നിന്റെ കാൽ കീഴിൽ. ഇവിടെ കൈയടിച്ച് അന്യഭാഷ പറയുന്നതിന്റെ ടാക്സ് കൊടുക്കണോ? ജനം വിലയേറിയെത്തിയ സ്ഥലത്ത് യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ പ്രവൃത്തി, സാന്നിധ്യം, അഭിഷേകം നിന്നിലൂടെ വെളിപ്പെടട്ടെ. ഭയപ്പെടല്ലേ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സമയം കടന്നു വരുന്നുണ്ട്. പാർലമെന്റുകൾ സഭയുടെ സഭയോട് പാർലമെന്റ് ചോദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ നാമത്തിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കുക. യോസെഫിന്റെ ദൈവം ഭാരതത്തിൽ നടക്കുകയാണ്. ദാനിയേലിന്റെ ദൈവം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ ദിവസങ്ങൾ ചലിക്കുകയാണ്. നെബുക്കദ്നേസറിനെ ദാനിയേൽ ജയിച്ചു എങ്കിൽ, മോശ ഫറവോനെ ജയിച്ചുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ ദൈവസഭ ജയിക്കേണ്ടതിനെ ചിലതിനെയല്ല, ജയിക്കേണ്ട സകലതിനെ ജയിക്കാൻ പോകുന്നു. പ്രവാചകന്മാർ ഒരു ജോഡി ഷൂസ് മേടിക്കുക, ചപ്പൽ മേടിക്കുക, പോളിഷ്. കാരണം നെബുക്കദ്നേസർ ദാനിയേലെ വിളിച്ചതുപോലെ, സ്തോത്രം, അതേ ഫറവോന്റെ മുൻപിൽ യോസെഫ് നിന്നതുപോലെ, അതേ അധികാരികളുടെ മുൻപിൽ നിന്ന് നീ വിളിച്ചു പറയും, ദസ് സേസ് ദ ലോർഡ്, ദൈവം അരുളി ചെയ്യുന്നു. രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ശബ്ദം പെന്റെക്കോസ്റ്റൽ ശബ്ദമല്ല, അതിലുപരി നിന്റെ ശബ്ദം ദൈവ ശബ്ദമായി തീരുവാൻ പോകുകയാണ്. പേടിക്കല്ലേ, യേശുവിന്റെ നാമത്തിൽ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. സ്തോത്രം. അതെ, ഒരു ദിവസം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പല വർഷങ്ങൾക്ക് മുമ്പ്, ഒരു വയലിൽ ഒരു കുതിര ഇറങ്ങി നിന്ന് അതിൻ്റെ ഞാറിനെ തിന്നുകയായിരുന്നു. ഇവിടെ ഞാറെന്നാണോ പറയുന്നത്? ഞാറാണ്, തിരുവനന്തപുരത്ത് ഞാറ. സ്തോത്രം. ഒരു കുതിര ഇറങ്ങി ഞാറിനെ ഇങ്ങനെ തിന്നെയാങ്കിളെ. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ആ കുതിരയെ നോക്കി എന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്ന് ചില പറയുന്ന പോലെ കുതിര പോയില്ല, അയാൾ വീട്ടിലേക്ക് ഓടി. എൻ്റെ ഞാറ് തിന്നുന്നത് കൊണ്ട് പാട്ടയെടുത്തു. പാട്ടയെന്നാണോ ഇവിടെ പറയുന്നത്? പാട്ട. സ്തോത്രം. പാട്ട കൊണ്ടുവന്ന് ആ കുതിരയുടെ മുൻപിൽ പാട്ട അടിച്ചു. പാട്ട അടിക്കുന്ന ശബ്ദം കേട്ട് കുതിര പോയില്ല, പക്ഷെ നാട്ടുകാർ കുറച്ച് പേർ ഓടിക്കൂടി. എന്നിട്ട് ഇപ്രകാരം നാട്ടുകാർ പറഞ്ഞു, എടാ ഇത് നിന്റെ പാട്ട ശബ്ദം കേട്ട്, നിന്റെ പാട്ട ശബ്ദം കേട്ട് ഇത് പോകത്തില്ല. നിന്റെ പാട്ട, നിനക്കെതിരെ ഉയർന്ന പാട്ട ശബ്ദം കേട്ട്. ഇന്ന് രാത്രി ആ ദൂത് പറയുമ്പോ, നിനക്കെതിരെ ഉയർന്നതായ സകല ശബ്ദങ്ങളെ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. നാട്ടുകാർ വന്ന് പറഞ്ഞു, ഇത് പാട്ടടി കണ്ടാൽ ഈ ഈ സംഭവം പോകത്തില്ല, ഈ കുതിര പോകത്തില്ല. ഇതിൻ്റെ ഒരു പേരുണ്ട്, ബ്യൂസിഫലസ് എന്നാണ് ഇതിൻ്റെ പേര്. ബ്യൂസിഫലസ്, ബ്യൂസിഫലസ്. സ്തോത്രം. ചക്രവർത്തി അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ കുതിരയാ ബ്യൂസിഫലസ്. ബ്യൂസിഫലസ്, നിന്റെ പാട്ട ശബ്ദം കേട്ട് പോകത്തില്ല, കാരണം അതെ രാജാവിനെയും വഹിച്ചുകൊണ്ട് പീരങ്കി പൊട്ടുന്നതായ യുദ്ധക്കളങ്ങളിലൂടെ അത് മുന്നോട്ട് കുതിക്കുമ്പോൾ അത് പീരങ്കിയുടെ ശബ്ദം കേട്ട് തോറ്റിട്ടില്ല, പിന്നെയല്ലേ നിന്റെ പാട്ടാ ശബ്ദം കേട്ടത് തോക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ കരുതയല്ല, രാജാദി രാജാവിനെ, കർത്താദി കർത്താവിനെ വഹിക്കുന്ന കുതിരയാണ് നീ. അങ്ങനെ വന്നിട്ടുള്ള ആരെ
ആരെങ്കിലും ഉണ്ടോ? രാജാധി രാജാവിനെ കർത്താധി കർത്താവിനെ വഹിക്കുന്ന കുതിരയാണ് നീ. യു ആർ അൺസ്റ്റോപ്പബിൾ. നിന്നെ തകർക്കുവാൻ, നിന്നെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല. കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് വാ തുറന്ന ദൈവത്തെ സ്തുതിക്ക്. അടഞ്ഞ വാതിലുകൾ തുറക്കുന്നു, അടഞ്ഞ വഴികൾ തുറക്കുന്നു, മുറിഞ്ഞ പാലങ്ങൾ വീണ്ടും ഉയർന്നു വരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ എല്ലാ ഭീരുത്വത്തിൻ്റെ ആത്മാവ് ഈ ജനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. പകരം ദൈവിക ധൈര്യം വ്യാപരിക്കട്ടെ. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ മുമ്പിൽ യോർദാൻ മുറിയുവാൻ പോകുന്നു. നിന്റെ മുമ്പിൽ യെരിഹോ ആർക്കും തിരിച്ചു പണിവാൻ കഴിയാതെ അത് തകർന്നു വീഴുവാൻ വേണ്ടി പോകുന്നു. നീ വാഗ്ദത്തത്തിൽ കാലെടുത്ത് വയ്ക്കുവാൻ പോകുന്നു. എല്ലാ ഭീരുത്വം യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. നമ്മൾ ഒരുത്തനെ മാത്രം ഭയപ്പെടും, ദൈവത്തെ മാത്രം ഭയപ്പെടുക. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ലൊരു മലയാള ഹല്ലേലൂയ കേൾക്കട്ടെ. സമയം പോയി, സമയം പോയി. ടിനിപ്പോസ്റ്റേ സമയം പോയി. മൂന്നാമത്തെ വേദപുസ്തകം പറയുന്നു, അപ്പോസ്റ്റൽ പ്രവൃത്തി 4:33 വായിക്കുമ്പോൾ മഹാശക്തി, മഹാ ധാരാളം കൃപ, ഓ വലിയ ഭയം, മഹാശക്തി. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, മഹാശക്തി. കേട്ടില്ല ഒരിക്കൽ കൂടെ. ഓ ഇന്ത്യൻ ചർച്ച്, ഇന്ത്യൻ ചർച്ച്, ഓ പ്രശ്നങ്ങളെ അല്ല ചുമക്കുന്നത്, പെർസിക്യൂഷനല്ല ചുമക്കുന്നത്, ഇന്ത്യൻ ചർച്ച്. ഓ ദ ഓംനിപോട്ടന്റ് പവർ ഓഫ് ഗാഡ്, സർവശക്തനായ ദൈവത്തിന്റെ ശക്തി ചുമക്കുവാൻ പോകുന്നു. അടുത്തിരിക്കുന്ന ഒരു തൊടല്ല സ്വന്തം തോളിൽ കരങ്ങളെ വെച്ച്, രണ്ട് തോളിൽ കരങ്ങളെ വെച്ച് പറ, ഞാൻ ദൈവശക്തിയെ ചുമക്കും. പറഞ്ഞേ, നീ ദൈവശക്തിയെ ചുമക്കും. സഹോദരി മാതാവേ, നീ ദൈവശക്തിയെ ചുമക്കും. കാരണം പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവശക്തി ഇന്ന് രാത്രിയും കടന്നു വരും. അതേ പ്രസംഗത്തെ തൂക്കി നോക്കുന്നവനെ മാർഗിടുന്നവൻ വന്നതുപോലെ മടങ്ങുമ്പോൾ ഇന്ന് രാത്രിയും ഹൃദയം തകർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവശക്തി കടന്നു വരും. ഓ എലൈജ വാസ് ദ സെയിം nature of man like ours. Eliyahu namme pole samasvabhavamulla manushyan aayirunnu. Eliyahu namme pole samasvabhavamulla manushyan aayirunnu. 3.5 varshakalam adekham rahasyathil prarthichu, rahasyathil upavasikkunna aaro enna kelkkunnu, rahasyathil karayunna aaro enna kelkkunnu, rahasyathil prarthikkunna aarekkilum undengil get ready. 2024 parasyamayi devan nanakku marubadi nal ാണ്. ഇത് നിന്റെ കാലമാണ്, ഇത് നിന്റെ വർഷമാണ്, നിന്റെ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രവാചകരാകുന്ന ഞാൻ ഇന്ന് രാത്രി നിന്നെ നോക്കി ദൂത് പറയുകയാണ്, യുവർ മിറക്കിൾ ഈസ് ഓൺ ദ വേ. നിന്റെ അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നു. 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ദാസൻ, on the time of meal offering, ഭോജന യാഗം കഴിക്കേണ്ട നേരമായപ്പോൾ അവൻ കടന്നു വന്ന് പരസ്യമായി പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചു. തൽമുദ് ചരിത്രം പറയുന്നു, സ്തോത്രം 3.5 മിനിറ്റാണ് ആ പരസ്യ പ്രാർത്ഥനയുടെ ദൈർഘ്യം. 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചവൻ 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ രാജ്യത്തിൻ്റെ അഡ്രസ്സ് മാറുന്ന, രാജ്യത്തിൻ്റെ അവസ്ഥ മാറുന്ന അത്ഭുതം കർത്താവ് ചെയ്തു. ടിനിപ്പാസ്റ്ററെ, ഇന്ന് രാത്രി മുതൽ ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് ഞാൻ അദ്ദേഹം റിലീസ് ചെയ്യുകയാണ്. ചില മീറ്റിങ്ങിലൊക്കെ നമ്മൾ കയറി ചെന്ന് ഈ കുട്ടി പ്രാർത്ഥന പറയുമ്പോൾ ചെറിയ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ ദൈവം ചെയ്യുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഇത് സൺഡേ പ്രാർത്ഥനയല്ല, ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. മഹാശക്തി. ഓ ആഹാബ് നോക്കിയിരിക്കുമ്പോൾ, ശമരിയുടെ ഡിപ്ലോമേറ്റ്സ് നോക്കിയിരിക്കുമ്പോൾ, ഉദ്യോഗസ്ഥന്മാർ നോക്കിയിരിക്കുകയാണ്, യോ ശമരിയുടെ ഭടന്മാർ നോക്കിയിരിക്കുകയാണ്, പട്ടാളം നോക്കിയിരിക്കുകയാണ്, ഇവൻ്റെ പ്രാർത്ഥന തീർന്നിട്ട് വേണം. 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ ക്രിസ്മസിന് ആ കേക്കിനെ മുറിച്ചതുപോലെ ഈ ഏരിയവനെ 47 കർശനമായി മുറിക്കുവാൻ. എന്നാൽ അധികാരികളുടെ മുൻപിൽ ദൈവത്തിൻ്റെ മറുപടി തീയുടെ രൂപത്തിൽ വെളിപ്പെട്ടു. നിരാത്രി തിരുവല്ലേ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, തിരുവനന്തപുരം അതേ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആയിരിക്കാം, കൊച്ചി സ്തോത്രം അതേ ബിസിനസ് ക്യാപിറ്റൽ ആയിരിക്കാം, എന്നാൽ തിരുവല്ല സ്പിരിച്വൽ ക്യാപിറ്റൽ ആണ്.
അതിനെ നീക്കുവാൻ ഒരു ദേശാധിപതിക്ക് കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആര് കേട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, അതിനെതിരെ നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന നിമ്രോദിന്റെ താഴിക കുടങ്ങൾ യേശുവിൻ നാമത്തിൽ തകർന്നു വീഴട്ടെ. യേശുവിന്റെ നാമത്തിൽ പൊളിയേണ്ടത് മുഴുവൻ പൊളിയട്ടെ. അധികാരികളുടെ മുൻപിൽ, അധികാരികളുടെ മുൻപിൽ ഏലിയാ പ്രാർത്ഥിച്ചു തീയിറക്കിയെങ്കിൽ, ഗെറ്റ് റെഡി, എംപിമാരുടെ മുൻപിൽ, എംഎൽഎമാരുടെ മുൻപിൽ, ഓ സ്റ്റേറ്റ് ഹെഡിന്റെ മുൻപിൽ, സ്തോത്രം, രാജ്യത്തിന്റെ തലവന്മാരുടെ നടുവിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ആർക്കും വേണ്ടേ? ആർക്കും വേണ്ടേ? അല്ല, നിങ്ങൾ പ്രതിപക്ഷമാണോ ഭരണകക്ഷിയാണോ? ആർക്കും വേണ്ടേ? സ്തോത്രം. അതെ, എംപിമാരുടെ മുൻപിൽ, എംഎൽഎമാരുടെ മുൻപിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാല് യേശുവിന്റെ നാമം സകലം നാമത്തിന് മേലായ നാമമെന്ന് തെളിയിപ്പാൻ ഏലിയാവുമാർ എഴുന്നേൽക്കട്ടെ. മലാക്കി പറഞ്ഞു ഏലിയാവ് മടങ്ങി വരുമെന്ന്. ഞാൻ നിർത്തി. മലാക്കി പറഞ്ഞു ഏലിയാവ് മടങ്ങി വരുമെന്ന്. ഒരിക്കൽ കൂടെ ആ ചലനം കർത്താവ് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കൽ കൂടെ ആ ചലനം കർത്താവ് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. മഹാ വലിയ കൃപയുണ്ട്, മഹാശക്തിയുണ്ട്, സ്തോത്രം. അതെ, ദൈവിക ഭയമുണ്ട്. ഞാൻ നിർത്തട്ടെ. വലിയ ഒരു കൂട്ടമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6:7, വലിയൊരു കൂട്ടമുണ്ട്. വലിയൊരു കൂട്ടം ഇതാ സഭയോട് ചേർന്നു. ഞാൻ വിശ്വാസത്തിൽ കാണുന്നു, വലിയ കൂട്ടം സഭയോട് ചേരുവാൻ പോകുകയാണ്. കേൾക്കുന്നവർ ആമേൻ പറ. കമാൺ, വലിയ കൂട്ടം സഭയോട് ചേരുവാൻ വേണ്ടി പോകുകയാണ്. വലിയൊരു കൂട്ടം സഭയോട് ചേരുവാൻ വേണ്ടി പോകുന്നു. കമാൺ, ക്യാൻ യു സീ ദാറ്റ്? നിങ്ങൾക്കത് കാണാൻ പറ്റുന്നു? യേശുവിൻ നാമത്തിൽ എഴുതിയിട്ട് കാണാതെ പഠിക്ക്. ഒരു ബിൽഡിങ്ങിനും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ആത്മാക്കളെ വലിയ കൂട്ടം ദൈവസഭയിൽ കൂടി വരുവാൻ വേണ്ടി പോകുന്നു. തിരുവചനം പറയുന്നു, വലിയൊരു കൂട്ടം സഭയോട് ചേർന്നു യേശു കർത്താവിനെ ക്രൂശിക്കാ എന്ന് യേശുവിനെ നോക്കി വിളിച്ചതായ പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ ഇതാ സ്തോത്രം വിശ്വാസത്തിലേക്ക് കടന്നു വന്ന. ഇതിനെ എങ്ങനെയെങ്കിലും പൊളിക്കണം, പൊളിച്ചെടുക്കണം, ഇതിനെ തീർക്കണം എന്ന് പറയുന്നവരുണ്ടല്ലോ, അന്ന് പറയുന്ന അവന്മാര് രക്ഷിക്കപ്പെട്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ വർഷം മുതൽ നീ ഞാനും കാണുവാൻ വേണ്ടി പോകുന്നു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. Yes, brother Suresh Babu, അത് സംഭവിക്കുമോ? ഒരു സഹോദരൻ മനസ്സിലായി. കമാൺ, അത് സംഭവിക്കുമോ? അത് ഗുജറാത്തിൽ നടക്കുമായിരിക്കും, അത് മഹാരാഷ്ട്ര ചിലപ്പോൾ നടന്നേക്കും, ആന്ധ്രയിൽ നടന്നേക്കും, തെലുങ്കാന നടന്നേക്കും. നോ, നടക്കണമെങ്കിൽ സകല സാധ്യതയുമുള്ളത് ഗോഡ്സ് ഓൺ കൺട്രി, ഈ സംസ്ഥാനത്തെ നടക്കത്തുള്ളൂ. കാരണം തോമസ് അപ്പോസ്തലൻ സ്തോത്രം നടന്ന സംസ്ഥാനമാണ് ഇത്. ദൈവത്തിൻ്റെ വലിയ ചലനങ്ങൾ വെളിപ്പെട്ട സ്തോത്രം സംസ്ഥാനമാണ് ഇത്. പിതാക്കന്മാരെ ദൈവം കൃപയോടെ ശക്തിയോടെ ഉപയോഗിച്ചതായ സംസ്ഥാനമാണ് ഇത്. ഉണർവിന് വേണ്ടി കൊതിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാടെ. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാടെ. ഉണർവ് ഏതോ സെലിബ്രേറ്റിയുടെ വകയല്ല. ഉണർവ് ഏതോ വിശുദ്ധൻ്റെ ഏതോ വകയല്ല. ഉണർവ് നിന്റെ വകയാണ്. നിന്റെ നാവിലൂടെ പ്രവചന ശബ്ദം ഇന്ന് രാത്രി മുതൽ ഒഴുകുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രി നിന്റെ വിരൽ തുമ്പിലൂടെ ഭൂതങ്ങളെ നീ പുറത്താക്കുവാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രി മുതൽ കമാണ കരങ്ങളെ ഉയർത്തിക്കെ. ഈ കൈകൾ ഒഴിഞ്ഞ കൈകൾ അല്ല. ഈ കരങ്ങളിൽ ഹീലിംഗ് പവർ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ വേണ്ടി പോകുന്നു. ഈ കൈകൾ വയ്ക്കുമ്പോൾ ക്യാൻസറുകൾ മറയും. ഈ കൈകൾ വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിന്റെ ഭവനത്തിൽ ജനം ഓടിക്കയറുമ്പോൾ വിടുതലുകൾ ദൈവകൃപയാൽ സംഭവിക്കും. നീ 10,000 പിതാവാണ് സഹോദരനെ, നീ 100,000 മാതാവാണ് സഹോദരിയെ. വലിയൊരു കൂട്ടം ദൈവസഭയോട് ചേരുവാൻ വേണ്ടി പോകുന്നു. പ്രവചനാത്മാവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദിക്കുകളെ പാലിക്കുന്ന, ദാറ്റ് മീൻസ് കാക്കുന്ന, ദിക്കുകളുടെ നിയന്ത്രണം ഏറ്റിരിക്കുന്ന ദുർഭൂതങ്ങളെ ഭത്സിച്ച് ഇന്ന് രാത്രി ദൈവസഭ വിളിച്ചു പറയട്ടെ, തെക്കേ, വടക്കേ, കിഴക്കേ, പടിഞ്ഞാറേ, വിട്ടുതരിക, ആത്മാക്കളെ വിട്ടുതരിക. വലിയൊരു കൂട്ടം ദൈവസഭയിൽ ചേരുവാൻ പോകുന്നു. വെതർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്,
നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, വലിയ കൂട്ട സ്നാനങ്ങൾ ഈ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും നടക്കുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വലിയ കൂട്ടം. നാളെ സഭായോഗമാണ്, നാളത്തെ സഭായോഗം കഴിഞ്ഞ ആഴ്ച പോലെ ആയിരിക്കത്തില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളും കുടുംബങ്ങളും നിന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി പോകുന്നു. കാരണം പിതാക്കന്മാരെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കുകയാണ്. 60 സെക്കൻഡ് ഞാൻ നിർത്തി. കാരണം പിതാക്കന്മാർ മരിച്ചു കാണാം, അവിടെ അഭിഷേകം മരിച്ചിട്ടില്ല. പിതാക്കന്മാർ മരിച്ചിട്ടുണ്ട്, എന്നാൽ അവരുടെ അഭിഷേകം മരിച്ചിട്ടില്ല. എത്ര പേർ ആമീൻ പറഞ്ഞ്? ഏഷ്യയുടെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയിരുന്നു സ്തോത്രം മാരമൺ കൺവെൻഷൻ. കൊച്ചു കുഞ്ഞുപദേശിയെ ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചു. കൊച്ചു കുഞ്ഞുപദേശി മരിച്ചു, പക്ഷേ അദ്ദേഹത്തിന്റെ അഭിഷേകം മരിച്ചിട്ടേ ഇല്ല. യെസ്, കെ വി സൈമൺ സാർ മരിച്ചു, അദ്ദേഹത്തിന്റെ അഭിഷേകം മരിച്ചിട്ടില്ല. കെ എബ്രഹാം മരിച്ചു, അദ്ദേഹത്തിന്റെ നിയോഗവും അഭിഷേകവും മരിച്ചിട്ടേ ഇല്ല. പി ഡി ജോൺസൺ മരിച്ചു, അദ്ദേഹത്തിന്റെ അഭിഷേകം മരിച്ചിട്ടില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? എ ആർ ടി അതിശയം മരിച്ചു, അദ്ദേഹത്തിന്റെ അഭിഷേകം മരിച്ചിട്ടില്ല. ബാക്കി ആ ലിസ്റ്റ് നിങ്ങൾ പൂരിപ്പിക്ക്. ഏത് മാതാക്കളെ ദൈവം ഉപയോഗിച്ചോ, ഏത് പിതാക്കന്മാരെ ദൈവം ഉപയോഗിച്ചോ, അവരുടെ അവരെ പോയല്ലോ, അവരുടെ പൊതപ്പ് പോയിട്ടില്ല. അവരെ പോയിട്ടുള്ളൂ, അവിടെ പുതപ്പ് പോയിട്ടില്ല. ഞങ്ങൾ ഉപയോഗിക്കും കർത്താവേ, ഞങ്ങൾ ഉപയോഗിക്കും കർത്താവേ. മലയാളി വിളിച്ചു പറഞ്ഞാട്ടെ, ഗിവ് അസ് വൺ മോർ ചാൻസ്, ഒരവസരം കൂടെ തരണമേ, ഒരവസരം കൂടെ തരണമേ, ഒരവസരം കൂടെ തരണമേ. 30 സെക്കൻഡ് അങ്ങനെ പ്രാർത്ഥിപ്പാൻ കഴിയുന്നവർ മാത്രം, ഇടതും വലതും നിൽക്കുന്നവരോട് നിങ്ങളുടെ കരങ്ങളെ കോർത്തു പിടിച്ച്, ഇടതും വലതും നിൽക്കുന്നവരോട് നിങ്ങളുടെ കരങ്ങളെ കോർത്തു പിടിച്ച്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വേദപുസ്തകം കസേരയിൽ വെച്ച് ഇടതും വലതും നിൽക്കുന്നവരോട് കരങ്ങളെ കോർത്തു പിടിച്ച് യേശുവിന്റെ നാമത്തിൽ കണ്ണുകളടക്ക്. നിർബന്ധമായി കണ്ണുകളടക്ക്, നിർബന്ധമായി കണ്ണുകളടക്ക്. ആ കോർത്തു പിടിച്ച കരങ്ങളെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയാട്ടെ. കോർച്ചു പിടിച്ച കരങ്ങളെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയാട്ടെ. കം ഓൺ, പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്ക. നിർത്തല്ല, ശക്തിയോടെ തീ വീഴുന്നു, സാന്നിധ്യം വ്യാപരിക്കുന്നു, കൃപാവരങ്ങൾ ജ്വലിക്കുന്നു. ദൈവിക ജ്വലനം ജനത്തിലേക്ക് വെളിപ്പെടുന്നു. ഇതുവരെ പരിശുദ്ധാത്മാവിൽ നിറയാത്തവർ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിൽ നിറഞ്ഞാട്ടെ. കമാൻ 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 കമാൻ. ശബ്ദമുയർത്തി. റാഖോബോ ശാന്തലനം ഔഢ്യാലമന ഭജന റാഖേനി അന്തു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു. ചുറ്റും നോക്കിയാട്ടെ, ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവൻ്റെ മേൽ കരങ്ങളെ വയ്ക്ക്. ഏതെങ്കിലും രോഗികൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിങ്ങൾ കരങ്ങളെ വയ്ക്ക്. ഏതെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവൻ്റെ മേൽ നിങ്ങളെ കരങ്ങളെ വയ്ക്ക്. വിശ്വസിക്കുന്നവരാൽ ഈ 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ രാത്രി ഈ അടയാളങ്ങൾ നടക്ക്. വിശ്വസിക്കുന്നവരാൽ അവർ രോഗികളെ സൗഖ്യമാക്ക്, ഭൂതങ്ങളെ പുറത്താക്ക്, അതേ പുതു ഭാഷകളെ സംസാരിക്ക്. Oh, in the name of Jesus, receive the power. Shakti yai. Hallelujah. In the name of Jesus, shabda buyarthi. Shakti yore. ആർക്കോ പ്രാർത്ഥന ആവശ്യമുണ്ട്. അവിടെ അടുക്കലേക്ക് പോയി അവിടെ തോളത്തെ കയ്യിലങ്ങൾ വെച്ച് ആ ദൂതം എന്ന് പറഞ്ഞാട്ടെ മക്കളെ, ആ ദൂതം എന്ന് പറ. ആരെങ്കിലും നീ കണ്ടെങ്കിൽ, ആരെയും നോക്കി പ്രവചിപ്പാൻ നിനക്ക് പ്രേരണയുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നടന്നു പോയി അവിടെ അടുക്കലേക്ക് ആ ദൂതം എന്ന് കൈമാറിയാട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, നഷ്ടപ്പെട്ട പ്രാർത്ഥന നിന്റെ ലൈഫിൽ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട സ്തുതി മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ആരാധന മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ മടങ്ങി വരുന്നു. നിന്റെ മരിച്ചുപോയ സ്വപ്നങ്ങൾ ഇന്ന് രാത്രി തിരുവല്ലയിൽ ഉയർക്കുന്നു. ഒരിക്കൽ കൂടെ ഞാൻ പറയും, നിന്റെ മരിച്ചുപോയ സ്വപ്നങ്ങൾ യെസ് തിരുവല്ലയിൽ ഇന്ന് രാത്രി ഉയർക്കുന്നു. ശക്തിയായി നിന്റെ ദർശനങ്ങൾ ഉയർക്കുന്നു, നിന്റെ പ്രവചനങ്ങൾ ഉയർക്കുന്നു. യെസ്, നിന്റെ ദർശനങ്ങൾ ഉയർക്കുന്നു.
നിന്റെ പ്രവചനങ്ങൾ ഉയർക്കുന്നു. വാതുറന്ന് വാതുറന്ന് ചുറ്റും നിൽക്കുന്നവർ നിന്റെ ശബ്ദം കേൾക്കട്ടെ. ചുറ്റും നിൽക്കുന്നവർ നിന്റെ ശബ്ദം കേൾക്കട്ടെ. നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചുമക്കുന്നവരെന്ന് ആ ചുറ്റും നിൽക്കുന്നവരെന്ന് അറിയട്ടെ. ആ ഓൺലൈൻ ആയിരിക്കുന്നവർ, the power of God is coming on you. Hallelujah, 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 hallelujah.